യു ഡി എഫ് കൺവീനർ എം എം ഹസനെതിരെ പടയൊരുക്കം കൺവീനർ സ്ഥാനത്ത് നിന്ന് ഹസനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന്റെ കത്ത് എം എൽ എമാരും എം പിമാരുമാണ് കത്തയച്ചത് മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതാണ് ഹസന്റെ നിലപാടെന്നാണ് വിമർശനം വെൽഫെയർ ബന്ധം പരസ്യമാകാൻ കാരണം ഹസനെന്നും ഈ കത്തിൽ ആക്ഷേപം കൂടുതൽ വിവരങ്ങളുമായി ലസ്ലി ജോൺ കൂടി നമുക്കൊപ്പം ശരിയാണ് ലസ്ലി എ സി സി സെക്രട്ടറി കഴിഞ്ഞ ദിവസം നേതാക്കളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കുകയും പരസ്പരം അഭിപ്രായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഹസനെതിരെ ഇപ്പോൾ ഒരു കത്ത് ലഭ്യമാകുന്നത് എന്താണ് ഈ കത്തിൽ പറയുന്നത് യു ഈ തർക്കം തുടരുകയാണോ തീർച്ചയായും യു ഡി എഫിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ കത്തിലൂടെ സൂചന നൽകുന്നത് പ്രധാനമായും എ സി സി ചുമതല കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവിയുടെ കാരണമന്വേഷിച്ച് കേരളത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഘട്ടത്തിൽ പോലും ഏറ്റവും പ്രധാനമായി നേതാക്കൾ ഉന്നയിച്ചത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായത് വലിയ തിരിച്ചടിയായി എന്നുള്ള ാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പരത്തുന്ന തരത്തിലേക്ക് ഈ വിവാദം കത്തിപ്പെടുന്നത് യു ഡി എഫിൻ്റെ തോൽവിക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത് ഇത് കേന്ദ്ര റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് എം എൽ എമാരും എം പിമാരും മറ്റൊരു പരാതിയുടെ വാതിൽ തുറന്നിരിക്കുന്നത് ഹസനെതിരെ ഒരു പടയൊരുക്കം തന്നെയാണ് യു ഡി എഫിൽ ഉണ്ടാകുന്നത് കാരണം അടുത്ത നിയമസഭാ സഭ അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് അസൻ കഴക്കൂട്ടം അല്ലെങ്കിൽ വയനാട് ഈ രണ്ട് പ്രദേശങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്ക ഇതോ ഇതിനോടകം തന്നെ നേതൃത്വത്തോട് അസൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അസനെതിരെയുള്ള ഒരു നീക്കം എം എൽ എമാരുടെയും എം പിമാരുടെയും ഇടയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം മാധ്യമങ്ങളെ കൂട്ടി അവരുടെ നേതാക്കളെ കൂടിക്കാഴ്ച നടത്താൻ പോയത് ഇതെല്ലാം തന്നെ രിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്നാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അസൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ കെ പി സി സി വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം ആവശ്യമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാട് നിലനിൽക്കെ അസൻ അതിനെ മറികടന്നുകൊണ്ട് കെ പി സി സിയെ അവഹേളിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ കൂടിക്കാഴ്ചകളും നടത്തിയത് ശരിയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയിൽ പറയുന്ന കാര്യം എന്തായാലും അസനെതിരെ വലിയ ഒരു അടിയൊഴുക്ക് കെ പി സി സിക്ക് ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലും നിരവധി പരാതികൾ അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അന്നത്തെ പ്രശ്നപരിഹാരം എന്ന രീതിയിൽ തന്നെയായിരുന്നു എം എം ഹസ്സനെ യു ഡി എഫ് കൺവീനറിലെ സ്ഥാനത്തേക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കും മാറ്റി വിന്യസിപ്പിക്കുകയും ചെയ്തത് ഇതിനിടയിൽ നേരത്തെ ബെന്നി മെഹനാൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം യു കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത് പിന്നീട് ഹസനെ തീരുമാനിച്ചു അത് എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലായിരുന്നു എന്നും കൂടി വ്യക്തമാവുകയാണോ തീർച്ചയായും അന്നത്തെ ഒരു ഒരു താൽക്കാലിക തർക്കവിരാമത്തിന് വേണ്ടി മാത്രമാണ് ബെന്നിബെഹനാനെ യു ഡി എഫ് കൺവീനർ നിന്ന് മാറ്റി ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും അസനെ വീണ്ടും യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തത് എന്നാൽ അസൻ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ കനത്ത പരാജയത്തിന് ആക്കം കൂട്ടി എന്നുള്ളതാണ് നേതാക്കൾ വിലയിരുത്തുന്നത് ഈ വിലയിരുത്തൽ തന്നെയാണ് പരാതിയുടെ രൂപത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനും നേരത്തെ കേരളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് മുമ്പാകെയും നേതാക്കൾ പരാതിയുടെ കെട്ടടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചത് ഈ ഇതിൽ ഒരു വിശദീകരണം നൽകാൻ ഹസ്സൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ തൻ്റെ ഭാഗം താരിഖ് അൻവറിന് മുന്നിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഉണ്ടായത് വലിയ തോതിൽ ന്യൂനപക്ഷ സമുദായത്തിന്മേൽ വലിയ ഭിന്നത ഉണ്ടായിട്ടില്ല എന്നാണ് ഹസ്സൻ താരിഖ് അൻവറിനോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് അഞ്ചിൻ രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടെടുപ്പ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സമാനമായി രീതിയിൽ വലിയ അന്തരം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അസൻ താരക്കൻവറിനോട് പങ്കുവച്ചിരുന്നു എന്നാൽ ഇത് ഒന്നും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഹസൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വയ്ക്കുമ്പോൾ അസൻ ചെയ്ത തെറ്റിന് പരിഹാരം കാണണം എന്നുള്ള ഒരു നിലപാട് ബാക്കിയുള്ളവർ സ്വീകരിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസനെതിരെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കമാൻഡിന് എൽ ഡി എം പിമാരും എം എൽ എമാരും പരാതി നൽകിയിരിക്കുന്നത് ജോജാറ്റ്